ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയല്ലോ, വലിയ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തെ പലതരത്തിലും സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് പ്രാപ്യമല്ലെന്ന് തോന്നിയിരുന്ന ഒരുപാട് പുണ്യങ്ങൾ അർജിച്ചെടുക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തില് നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ആഴം, ദൈവം നമ്മെ എന്തുമാത്രം മറച്ചു പിടിക്കുന്നു എന്നുള്ള രഹസ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പലപ്പോഴും നാം തത്രപ്പെടാറില്ല എന്നുള്ളതാണ്. നമ്മൾ പത്രോസിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ആ പത്രോസിലേക്ക് എങ്ങനെ രുചിച്ചറിഞ്ഞു എന്നും എങ്ങനെ അവൻ തിരിച്ചു നടന്നു എന്നും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പത്രോസിലേഖനെ നമ്മൾ കാണുന്നുണ്ട്, പ്രധാനാചാര്യന്റെ മുറ്റത്തിരുന്നിട്ട് തീ കായാൻ പോകുന്ന ഒരു പത്രോസ്ലിഹായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ഒരു നോട്ടം പത്രോസ്ലിഹായുടെ ജീവിതം മുഴുവൻ മാറ്റുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22:54-62 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈ പത്രോസ്ലിഹ തന്നെയാണ് ഈശോയുടെ കൂടെ നടന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറയുന്നുണ്ട്, കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. പത്രോസ്ലിഹ പറയണ്ട, ഏയ് ഞാൻ ചെയ്യില്ല, അവൻ വീരവാദം മുഴക്കാണ്, ഞാൻ നിന്റെ കൂടെ നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവനാ ദൈവത്തിന് ഈശോയുടെ കൂടെ നിൽക്കേണ്ട ടൈം വന്നപ്പോ അവനുള്ള മാനുഷികത ഉണർന്നു. പത്രോസ്ലിഹ പറയാണ്, ഞാൻ ഈ മനുഷ്യനറിയില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്ര ഒക്കെ അഭിനയിച്ചാലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വഴി നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ എത്ര കപടവേഷം കെട്ടിയാലും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ഒരു ഛായ നമ്മുടെ ജീവിതശൈലികളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർ ചിന്തിക്കും, ഇതെന്താ ഈ ക്രിസ്ത്യാനിയായ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറണേന്ന് മറ്റുള്ള ജനങ്ങൾ ഉള്ളിൽ കാണണ്ടാവും എന്ന് പറഞ്ഞോണം. ഈ ജനത്തിന്റെ മുമ്പിൽ പത്രോസ്ലിഹ കടന്നു ചെന്നപ്പോ ഇവന്റെ സംസാര ശൈലി, ഇവന്റെ പെരുമാറ്റ ശൈലിയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഇവനെ വ്യത്യസ്തനാക്കി. പ്രിയ സഹോദരങ്ങളെ, അധിക ദൂരത്തല്ലാതെ ഈശോയെ അനുഗമിക്കുന്ന പത്രോസ്ലിഹ നമ്മൾ കാണുന്നുണ്ട്. ചമ്മട്ടി അടിക്കുമ്പോഴും ഈ കുരിശുമരത്തിന് നേരത്തൊക്കെ ഈ ആത്മാവ് വേദനിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തീ കായാൻ പോയി അല്പസുഖത്തിന് വേണ്ടി അവൻ നിൽക്കുമ്പോ നമ്മളൊന്ന് ഓർക്കണം. ഗത്സമനിയിൽ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, നിനക്ക് 1 മണിക്കൂർ നേരമെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ഗത്സമനിയിൽ ഉറങ്ങിയവന് കുരിശിന്റെ വഴിയില് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ചില ഉറക്കങ്ങൾ, ചില അലസതകൾ, ചില ദുരാസക്തികൾ നമ്മുടെ ജീവിതത്തെ പിടിച്ച് ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ കുരിശെടുക്കാനുള്ള ഒരു കൃപ, സഹനങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കൊച്ചു സുഖങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് ഉറക്കത്തിന് വേണ്ടിയൊക്കെ നമ്മൾ സമയം കളയും. പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ മണി അടിക്കുമ്പോൾ വീടടുത്തായാൽ പോലും നമ്മൾ അതൊന്നും ഗവനിക്കാതെ കിടന്നുറങ്ങും. ഊദാശകൾ കണയാനുള്ള സകല സാധ്യതകളും ഉണ്ടായിട്ട് നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. വീട്ടിലും മാധ്യമങ്ങളുടെ അതിപ്രസരം മൂലം സീരിയൽ കാണാൻ, സിനിമ കാണാൻ, അങ്ങനെയുള്ള പല വിനോദങ്ങൾക്കും ഫോണിന്റെ അഡിക്ഷനിലൊക്കെ ഇരുന്നുകൊണ്ട് കുടുംബപ്രാർത്ഥന പലവട്ടം ഞാൻ വേണ്ടാന്ന് വയ്ക്കും. അപ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യണേ? എന്റെ കർത്താവിനെ തള്ളിപ്പറയേ ചെയ്യണേ? പത്രോസ് ചെയ്തതിനെ കുറ്റപ്പെടുത്തല്ല നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ എവിടെ കൊണ്ടൊക്കെയാ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പെരുമാറ്റ ശൈലികൾ കൊണ്ടാണ് ഇന്ന് എന്റെ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കണേ, മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ അപഹാസ്യനാക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്ന് തിരിഞ്ഞു നോക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലഘട്ടം, ഈ വലിയ ആഴ്ചയില് കർത്താവെ, പലപ്പോഴും നിന്നെ ഞാൻ തള്ളി പറഞ്ഞിട്ട് നമുക്കൊന്ന് ഏറ്റു പറയാനാവട്ടെ. എന്റെ പേഴ്സണാലിറ്റി കർത്താവിന്റെ മുമ്പിലും തുറന്നു വെക്കുക, ബാക്കി ഒരു സ്ഥലത്തും തുറന്നു വെക്കണ്ട. കർത്താവിന്റെ മുമ്പിൽ ഈശോയെ ഇതാ ഞാൻ ഒന്ന് പറഞ്ഞേ. കർത്താവ് തിരിഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട് പത്രോസിനെ. ഈ ഒറ്റ നോട്ടം നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 22:62. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു മനംനൊന്ത് ഒരു കരച്ചിലിനുള്ള ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം കർത്താവിന്റെ മുമ്പില് നമ്മുടെ ജീവിതങ്ങളൊന്ന് തുറന്നു വെച്ചിരിക്കണം ഈശോയുടെ കൂടെ. എത്രമാത്രം നീ പാപിയായാലും, ഞാനും നിങ്ങളും എന്തുമാത്രം തെറ്റ് ചെയ്താലും ഈശോ നമ്മളെ മാറ്റി നിർത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തോരം കുത്തി മുറിവേൽപ്പിച്ചാലും ആ മുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കുന്നവനാ കർത്താവ്. എന്നിട്ട് ചേർത്ത് നിർത്തി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു തമ്പുരാനെ, പലപ്പോഴും എൻ്റെ
സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് അങ്ങയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങയ്ക്ക് സാക്ഷ്യം നൽകാൻ എനിക്ക് കിട്ടിയ ഒരുപാട് അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഭൂതാശകൾ കണയാൻ പറ്റുന്ന, കുടുംബ പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്ന ഞാനായിരിക്കുന്ന കർമ്മരംഗങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കാൻ കിട്ടുന്ന ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവന്റെ വേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾക്ക് പോകാൻ എനിക്ക് കിട്ടുന്ന സമയം അതൊന്നും ഞാൻ ഉപയോഗിക്കാതെ വ്യഗ്രതയിൽ മാത്രം ഞാൻ ചെലവഴിച്ചു പോയി കർത്താവെ, മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ എനിക്കും കർത്താവെ, എനിക്ക് സ്വർഗരാജ്യം അപ്രാപ്യമാകുന്ന വിധത്തിൽ ഞാൻ ജീവിച്ചു. എൻ്റെ കുടുംബത്തിന് ഈശോയെ കൊടുക്കാൻ ഞാൻ മറന്നു. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യം നൽകുന്നതിൽ ഞാൻ പിന്നോക്കമായി. ഈശോയെ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഉള്ളൊരുകി അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഒരു മണിക്കൂർ സമയമെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് എൻ്റെ കഴിഞ്ഞ ജീവിതത്തെ ഞാൻ വിലയിരുത്തി, എനിക്ക് വന്നുപോയ പാകപ്പിഴകൾ മനസ്സിലാക്കി അങ്ങയോട് ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ അങ്ങയോട് മാപ്പ് ചോദിക്കുമെന്നും ഒരു കരുണ കൊന്തയെങ്കിലും ചൊല്ലി ഈശോയെ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുമെന്നും അങ്ങയ്ക്ക് ഉറപ്പ് നൽകുന്നു. ഈശോയെ, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അങ്ങയുടെ കരം നീട്ടി എന്നെ തൊടണമേ, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, എന്നെയും പത്രോസ്ലിഹായെ പോലെ തീക്ഷ്ണതയുള്ളവനാക്കി, ഒരു വിശുദ്ധനാക്കി, ഒരു വിശുദ്ധയാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.